നാം ഇപ്പോൾ പാറപ്പള്ളി മക്കാമിലാണുള്ളത്. വിശ്വാസപരമായി ഒരുപാട് ചരിത്രങ്ങൾ അന്തിയുറങ്ങുന്ന കേന്ദ്രമാണ് പാറപ്പള്ളി മക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളി, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളി. പിന്നെ ഷെയർ ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരത്ത് കണ്ണുകൾക്ക് വിരുന്നൊരുക്കുന്ന കൊല്ലം പന്തലായനി കടപ്പുറം, അവിടെ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ പാറക്കെട്ടുകൾക്ക് മുകളിൽ കുന്നിൻ പ്രദേശത്ത് ചരിത്രമുറങ്ങുന്ന മുസ്ലിം സിയാറത്ത് കേന്ദ്രമാണ് പാറപ്പള്ളി മക്കാം. ഇന്ന് ഒരുപാട് വിശ്വാസികളും മറ്റ് മതസ്ഥരും ഇവിടെ സന്ദർശനത്തിനായി എത്തുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാൽപാദമാണ്. ഇത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാൽപാദമല്ലെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാലും ഭൂരിഭാഗം ആളുകളും പണ്ഡിതന്മാർ ഇത് ആണെന്നും അഭിപ്രായം പറയുന്നുണ്ട്. ധാരാളം ആളുകൾ ഈ പാറയിൽ പതിഞ്ഞ് ഈ കാലടയാളം കാണാൻ വേണ്ടി ഇവിടെ എത്താറുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാൽപാദമല്ലാതെ മറ്റൊരുപാട് ചരിത്ര ശേഷിപ്പുകൾ ഇവിടെയുണ്ട്. ഔലിയ കിണർ, മാലിക് ദീനാർ റളിയല്ലാഹു അൻഹും കൂട്ടരും വിശ്രമിച്ച സ്ഥലം, ബദരീങ്ങളുടെ മക്ബറ, ഔലിയ വെള്ളം എന്നിവ ഇവിടുത്തെ പ്രത്യേകതകളാണ്. കടലിനോട് ചേർന്ന് കിടക്കുന്ന കിണറിലെ വെള്ളത്തിൽ യാതൊരു ഉപ്പ് രുചിയും ഇല്ല എന്നുള്ളത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ആ വെള്ളം വിശ്വാസികൾക്കെന്നും രോഗശമനത്തിന് വലിയ ആശ്വാസമായിട്ടാണ് കാണുന്നത്. ഇവിടെ സന്ദർശനത്തിനെത്തുന്ന ആളുകൾ ഈ വെള്ളം കൊണ്ടുപോവുകയും അവരുടെ രോഗശമനത്തിന് വേണ്ടി ഉപയോഗിച്ച് പോരുകയും ചെയ്യുന്നു. പിന്നെ ഇതിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു ഷോപ്പ് കാണുന്നുണ്ട്. സാധാരണ നമ്മുടെ മക്കാമുകളിലൊക്കെ ഉള്ളതുപോലെ കൂടുതൽ മക്കാമിൻ്റെ അടുത്തു ഇതുപോലത്തെ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ അവിടുന്ന് അജ്മീർ മുട്ടായി തുടങ്ങിയ സിയാറത്തിന് പോയി വരുമ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ നമുക്ക് കൊണ്ടുതരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലത്തെ സാധനങ്ങളൊക്കെ ഈ ഷോപ്പുകളിൽ നമുക്ക് കിട്ടും. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സിയാറത്തോടൊപ്പം തന്നെ പ്രകൃതിയും ആസ്വദിക്കാൻ കഴിയും. ഇത് രണ്ട് സൈഡും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഒരുപാട് മരങ്ങളും നല്ല ഇളം കാറ്റും നമുക്കിവിടുന്ന് ആസ്വദിക്കാൻ കഴിയും. നമ്മുടെ ഇസ്ലാമിക ചരിത്രങ്ങൾ കൂടുതലും കടലോരങ്ങളോട് ചേർന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൊന്നാനി, അതുപോലെ ഇസ്ലാം മറ്റ് അറേബ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിയത് അന്നത്തെ കടൽ മാർഗമാണല്ലോ അവരുപയോഗിച്ചിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇസ്ലാമിക ചരിത്രങ്ങൾ കൂടുതലും ഇങ്ങനെ സമുദ്ര തീരത്തോടൊക്കെ ചേർന്ന് കിടക്കുന്നതെന്ന് തോന്നുന്നു. നാം ഇപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മക്കാം. ബഹുമാനപ്പെട്ട തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ ഒരുപാട് മഹാരഥന്മാരായ ഔലിയാക്കന്മാരും സഹാബാക്കളൊക്കെ ആയ ആളുകൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുവെന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കോവിഡ് ആയതിനാൽ മക്കാമുകളുടെ ഉള്ളിലേക്ക് സന്ദർശനം ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്കുന്നത്. ഇവിടെ പരിസരങ്ങളിൽ നമുക്കൊരുപാട് മക്കാമുകൾ കാണാൻ കഴിയും. വിശാലമായി കിടക്കുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് മഹാരഥന്മാരുണ്ട്. അവരൊക്കെ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ വളരെ വലിയ മഹത്വം അർഹിക്കുന്ന ആളുകളാണ്. വിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്ന ചേരമാൻ പെരുമാൾ അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെയും തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ സംഘത്തോടൊപ്പം തിരിച്ച് കേരളത്തിലേക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി വരുമ്പോൾ വൈമധ്യെ സലാലയിൽ വെച്ച് ചേരമാൻ പെരുമാൾ വഫാത്താകുകയും മരണത്തിന് മുമ്പ് കേരളത്തിൽ
ഉള്ള രാജാക്കന്മാർക്ക് കത്തെഴുതിയൊക്കെ ചെയ്ത ചരിത്രങ്ങൾ നമുക്കൊക്കെ അറിയാം. ഈ വിശാലമായി കിടക്കുന്ന ഈ പാറപ്പള്ളിയുടെ പരിസരങ്ങളിലും വലിയ ചരിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. ബഹുമാനപ്പെട്ട തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹും സംഘവും ഇവിടെ എത്തുകയും കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട 10 പള്ളികളിൽ നിന്നുള്ള ഒരു പള്ളിയാണ് ആ ദേവത്വമായിട്ട് വന്ന സഹാബത്തിൽ നിന്ന് അവർ നിർമ്മിച്ച 10 പള്ളികളിൽ നിന്നുള്ള ഒന്നാണ് നമ്മുടെ ഈ പാറപ്പള്ളിയിലെ പള്ളിയും. അതുപോലെ അതിനുവേണ്ടി ദൈവത്തിന് വേണ്ടി വന്ന ആളുകളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഓരോ മഹാന്മാരും. ഇവിടെയൊക്കെ ഒരുപാട് മക്കാമുകളുണ്ട്. മഹതിമാരുടെയും മഹാന്മാരുമായ ഒരുപാട് സഹാബാക്കളുടെയും മൗലിയാക്കന്മാരുടെയൊക്കെ. ഹിലർപള്ളി കരികിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഹിലർ നബി അലൈഹിസ്സലാം വന്നിരിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടതാണെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോഴും ഈ പള്ളി വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്നു. നമ്മളിവിടെ വന്നത് വൈകുന്നേര സമയമാണ്. ഇവിടുന്ന് ഇങ്ങനെ നേരെ നോക്കിയാൽ വിശാലമായി കിടക്കുന്ന കടൽ കാണാൻ കഴിയും. ആത്മീയത്തിനോടൊപ്പം തന്നെ പ്രകൃതിയും ആസ്വദിച്ചുകൊണ്ടുള്ള വളരെ മനോഹരമായ ഒരു സിയാറത്ത് കേന്ദ്രമാണ് പാറപ്പള്ളി മക്കാമം. സാധാരണ വൈകുന്നേരം നല്ല സൂര്യനൊക്കെ ഉണ്ടാകാറുണ്ട്, പക്ഷേ ഇന്നിവിടെ സൂര്യനൊന്നും കാണുന്നില്ല. വിശാലമായി പരന്നു കിടക്കുന്ന ആകാശവും കടലും മാത്രമേ കാണുന്നുള്ളൂ വീഡിയോയിൽ ഞാൻ കാണാം. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ കടപ്പുറത്ത്, ആ പാറയിലൊക്കെ നിറച്ചു ആളുകളാണ്. വിശാലമായി വടർന്നു പന്തലിച്ച് കിടക്കുന്ന മരങ്ങളും ഒക്കെ ഇതിൻ്റെ വളരെ വലിയ പ്രത്യേകതയാണ്. ഇതിലൂടെ ഇങ്ങനെ നേരെ താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ നേരെ കടപ്പുറത്തേക്കാണ് എത്തുക. ഇവിടെയാണ് ആ ഔലിയ കിണർ വെള്ളമുള്ളത്. ഈ വെള്ളം ഉപയോഗിച്ചാണ് തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ ആളുകൾ വുദു ചെയ്തതും കുടിക്കാനൊക്കെ ഉപയോഗിച്ചതെന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വൈകുന്നേരം ആയതുകൊണ്ടാണോന്നറിയില്ല ഒരുപാട് ആളുകളുണ്ട്. കടൽ വളരെ ശാന്തമായിട്ടാണ് കാണുന്നത്, തിരമാലയൊക്കെ വളരെ കുറവാണ്. ഇവിടെ ഓരോ സ്ഥലത്ത് ആളുകളിങ്ങനെ കൂട്ടം കൂടിയിരുന്നുകൊണ്ട് എന്തോ എടുക്കുന്നത് പോലെ കണ്ടു. അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് അവർ കടുക്ക വെറുക്കാണ്. കടുക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ കല്ലുമ്മക്കായ, ഇപ്പോൾ അതിൻ്റെ സീസണാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ പാറയിലൊക്കെ നിറച്ച് കാണാൻ സാധിക്കും. ചെറുതാണ്, വളരെ ചെറുതാണ്. ഓരോ ആളുകളും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ പെറുക്കിയിട്ട് പോകുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ സീസണാണെന്നാണ് തോന്നുന്നത്. നമ്മൾ വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്, ഇപ്പോൾ തന്നെ രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചൊക്കെ പോയി, നമ്മൾ തിരിച്ചു പോവാണ്. കടലിനോട് ചേർന്ന് കിടക്കുന്ന ആ കിണറും അതുപോലെ ഔലിയ വെള്ളം വരുന്ന ആ പാറ ഇടുക്കിലൂടെ വരുന്ന ആ സ്ഥലവുമൊക്കെ ഇനി ഇതിൽ ഉൾപ്പെടുത്താനുണ്ട്. പക്ഷേ ഇരുട്ടായിപ്പോയി. മാത്രമല്ല ഇപ്പോൾ ഹെൽത്തിൻ്റെ ആളുകൾ വന്നിട്ടുണ്ട്, അവർ എല്ലാവരും പറഞ്ഞേക്കാണ്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനൊരു ഒരു വലിയൊരു സീസൺ വരാനുണ്ട്. അതായത് റമദാൻ 27-ാം, അതുപോലെ തന്നെ ഓരോ രാവുകളിൽ ഇവിടെ നല്ല ആളുകൾ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാം സെറ്റപ്പ് ആക്കലുണ്ട് ഇവിടെ. അപ്പോൾ ഇതുവരെ ഇനി വരാത്തവരുണ്ടെങ്കിൽ റമദാനിലൊക്കെ ഒന്ന് വന്ന് നോക്കുക ഇൻഷാല്ലാ. അപ്പോൾ ഇരട്ട ഇങ്ങനെ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ തിരിക്കുകയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.